അപ്പം നമ്മൾ കണ്ടേ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ എണ്ണ കാച്ചാൻ പോവുകയാണ്. അപ്പം അതിനുള്ള മരുന്നുകൾ, ഇത് പുറത്തുനിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ളത് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകളെന്നൊക്കെ ഇപ്പം ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ അടിപൊളി സൂപ്പർ റിസൾട്ടുള്ള എണ്ണയാണ്, അതിൻ്റെ കൂട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞവരയില എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നേ? തല നീരറക്കം, തല അങ്ങനെയൊക്കെ ഉള്ള മാറാൻ വേണ്ടി ഞവരയില. പിന്നെന്തുവാ ഇതെന്തുവാ? കീഴാർനെല്ലി, ഇതിൻ്റെ ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, കീഴാർനെല്ലി. പിന്നെ ഇതെന്ത് കയ്യോന്നി അല്ലേ, ഇത് കയ്യോന്നി. പിന്നെ പിന്നെന്താണ്, ഫ്രഷ് കറിവേപ്പില, കറി ലീഫ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇതിന് പറയുന്നത്, കറ്റാർ വാഴ. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, അരിഞ്ഞതിൻ്റെ അടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. കുറേ അധികം ചേർക്കുന്നുണ്ട് കറ്റാർ വാഴയൊക്കെ. പിന്നെ ഇതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു മെയിൻ സാധനമാണ് കേട്ടോ, കാട്ടുള്ളി എന്ന് പറയും. അതായത് നമ്മുടെ ഈ തൊടിയിലും പറമ്പിലും ഒക്കെ കിളിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് മെയിനാണ് ഈ എണ്ണയ്ക്ക് ചേർക്കുന്നത്. ഇത് 100% റിസൾട്ടാണ് കേട്ടോ ഈ എണ്ണയ്ക്ക്. കാരണം ഇത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും 100% റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇതിനകത്ത് മെയിനാണ്. പിന്നെ അതുപോലെ ഉലുവ, ഏകദേശം 8 കൂട്ടം സാധനങ്ങളോളം ഇട്ടിട്ടാണ്, ഫ്രഷായിട്ട് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള 8 കൂട്ടം സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ എണ്ണ ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് 3 കിലോളം എണ്ണയുടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരയുടെ എണ്ണയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ തുടങ്ങാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒന്ന് ചതച്ച് എടുക്കത്തേ ഉള്ളൂ, പൂർണ്ണമായിട്ട് അരച്ചെടുക്കത്തില്ല. അപ്പം 3 കിലോയ്ക്ക് എത്ര വേണം അത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ, മൊത്തത്തിൽ ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ അരച്ച് ചതച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അരച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ സാധാ പച്ചവെള്ളമല്ല, അരി കഴുകിയ വെള്ളം. ഏതരി ആയാലും ആ അരി കഴുകിയ വെള്ളമാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ അതെ, ഈ അരച്ച് കൂട്ടിയ സംഭവങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുകയാണേ. അതിൻ്റെ ചാറ് നല്ല ഊറ്റി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ ചാറ് നമുക്ക് അടുപ്പി വെച്ച് പറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ഈ വേസ്റ്റ് കക്കനെല്ലാം നമ്മളിങ്ങനെ എടുത്തങ്ങ് മാറ്റി പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ 2 തവണ നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കും. നമ്മുടെ കുഞ്ഞുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ഇത്രയല്ല, കുറച്ചധികം ഇടുന്നുണ്ട്, കാണിച്ചേ ഉള്ളൂ. എന്നണ്ടേ നമ്മുടെ കാട്ടുള്ളിയുടെ കൂട്ടത്തിൽ കുഞ്ഞുള്ളി ഇടുന്നുണ്ട്, കാട്ടുള്ളി കുറച്ചുകൂടെ ഉണ്ട്, അതും ഇതെല്ലാം കൂടെ ഇടുന്നുണ്ട്. നമ്മുടെ മരുന്നുകളെല്ലാം നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊട്ട് എണ്ണ ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ല തിളച്ച് സെറ്റായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഉലുവയും കാട്ടുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല തിളച്ച് നല്ല സെറ്റായിട്ട് വരണം കേട്ടോ. കുറച്ച് സമയം അങ്ങനടുപ്പിൽ തന്നെ ഇട്ടേക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വേണ്ട, ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്കൊക്കെ പോവുകയാണ്. ഇത് കുറേ നേരം ഇരിക്കും കേട്ടോ, ഈ തീയിലിങ്ങനെ കുറേ ഇരിക്കും. ലാസ്റ്റ് എണ്ണ എത്രയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാ അതിൻ്റെ ഇതൊന്ന് കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ കക്കനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാരണം അതിൽ ഒത്തിരി എണ്ണയുണ്ട്. അതിങ്ങനെ പിഴിഞ്ഞ് പിന്നെ എടുക്കാം, നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല നല്ല സെറ്റായിട്ട് അടിപൊളി എണ്ണയാണ്, അടിപൊളി റിസൾട്ടാണ്. നല്ല തലനീരർക്കം, തലവേദന അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നല്ലതാണ്. നല്ല മുടി കൊഴിച്ചിൽ മാറും, നല്ല റിസൾട്ടാണ്, അടിപൊളി എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.